ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക്, ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക്, ബികോം യോഗ്യത ഉള്ളവർക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും, അതുപോലെ തന്നെ മറ്റുള്ള ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്കും ഏകദേശം 40,000 മുതൽ 140,000 വരെ ശമ്പളം ലഭിക്കാവുന്ന, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോബ് അപ്ഡേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. ഇതിലേക്ക് 1/11/2023 മുതൽ 1/12/2023 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് NFL എന്ന് പറയുന്ന കമ്പനിയിലേക്ക്, ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റാണ്. അതിലേക്ക് വിവിധ യൂണിറ്റുകളിലായിട്ട്, വിവിധ സെക്ഷനുകളിലായിട്ട് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 23,000 മുതൽ 56,500 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകളിലേക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികളൊക്കെ. അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് PDF ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് യൂണിറ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 18 മുതൽ 30 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു BCOM ഡിഗ്രിയാണ് ഈ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. ഇതിലേക്ക് നിങ്ങൾക്ക് 31/10/2023 കണക്കാക്കിയിട്ടായിരിക്കും ഏജും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും കണക്കാക്കുന്നത്. ഏജ് ലിമിറ്റ് SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഇതിൻ്റെ ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് 200 ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. എന്നാൽ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് SC ST PWD അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. അതുപോലെ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1/12/2023 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക്. ഈ ഒരു നോട്ടിഫിക്കേഷനോട് കൂടി തന്നെ മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ട്രെയിനി വിഭാഗം മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് 60 വേക്കൻസി, മാനേജ്മെൻറ്റ് ട്രെയിനി അതുപോലെ FA ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 10 വേക്കൻസി, ഇതിന് മാനേജ്മെൻറ്റ് ട്രെയിനി ലോ വിഭാഗത്തിലേക്ക് 4 വേക്കൻസിയുമായിട്ടാണ് മൊത്തം വന്നിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് 40,000 മുതൽ 140,000 വരെ ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 27 അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡിഗ്രി അതുപോലെ തന്നെ CA ICW CMA അതുപോലെ LLB ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്നത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 700 ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWD എക്സർവീസ്മാൻ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓൺലൈനായിട്ട് 2/11/2023 മുതൽ 1/12/2023 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.